ഓം ശ്രീ സായിരാം. അവതാരം വന്നുവരും അറിയിക്കാൻ ആദ്യകാലത്ത് ഭഗവാൻ ഗ്രാമത്തിൻ്റെ ഉള്ളറകളിൽ കൂടി വരെ സഞ്ചരിച്ചു. അക്കാലങ്ങളിൽ യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. സത്യവാദ ഗ്രാമത്തിൽ ചെന്നപ്പോൾ വളരെ ഇടുങ്ങിയ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഊടുവഴികൾ, ആയിരങ്ങൾ വീടുകളിലും കയ്യാലങ്ങളിലും ഏന്തി വലിഞ്ഞു നോക്കുന്നു. തന്നെ ഒരു നോക്കു കാണാനാണ് അവരെല്ലാം കഷ്ടപ്പെടുന്നത് എന്നറിഞ്ഞപ്പോൾ സ്വാമി ഉടൻ തന്നെ ഒരു കോവണി കൊണ്ടുവരാൻ കൽപ്പിച്ചു. അതിനുശേഷം ഒരു വീടിൻ്റെ ദുർബലമായ ചുമരിൽ ആ ഏണി ചാരി വെച്ച് അതിലൂടെ ചവിട്ടിക്കയറി അപകടകരമായി നിൽക്കുന്ന ആ ചുമരിൻ്റെ മുകളിൽ കയറി നിന്ന് ചുട്ടുപഴുക്കുന്ന വെയിലിൽ ആകാശക്കുടയ്ക്ക് കീഴിൽ നിന്ന് അനുഗ്രഹസ്ഥം ഉയർത്തി എല്ലാവർക്കും ദർശനം നൽകി. ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ താൻ സഞ്ചരിച്ച കാറിൻ്റെ മുകളിൽ കയറി നിന്നാണ് ദർശനം കൊടുത്തത്. കർണൂലിൽ ചെന്നപ്പോൾ ദർശനം കൊടുക്കാനായി അലങ്കാരത്തിനുണ്ടാക്കിയ കമാനത്തിന് മുകളിലുള്ള വീതി കുറഞ്ഞ തട്ടിൽ കയറി നിന്നിട്ടുണ്ട്. ബുദിലിയായി ചെന്നപ്പോൾ കാളവണ്ടിയിൽ കസേര കയറ്റിയിട്ട് അതിൽ നിന്ന് ജനതയെ അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്ത് വച്ച് ചുട്ടുപഴുത്ത വെയിലിൽ ഫിയറ്റ് കാറിൻ്റെ മുകളിൽ കയറി നിന്നായിരുന്നു ദർശനം നൽകിയത്. അന്ന് സ്വാമി അരുളി, അതിരാവിലെ നിങ്ങൾ ഉണരുന്നു, അന്തിവരെ അധ്വാനിക്കുന്നു, എന്തിന്? വേണ്ടപ്പെട്ടവർക്കായി പണിയെടുക്കാൻ. അതുമാത്രം മതിയോ? മനുഷ്യജന്മം എന്തിനെന്ന് അറിയണ്ടേ? എൻ്റെ സന്താനങ്ങളായി നിങ്ങൾ ജീവിതം പാഴാക്കരുതേ. സത്കർമ്മങ്ങൾ കൊണ്ട് ഹൃദയത്തെ ഒഴുകുക, പ്രേമം കൊണ്ട് നനയ്ക്കൂ, ഈശ്വരനാമം വിതയ്ക്കൂ, ലോഭമാകുന്ന കളകളെ പറിച്ചെറിയൂ, യമ നിയമം കൊണ്ട് വേലി കെട്ടു, ധ്യാനപുഷ്പം അങ്ങനെ വികസിക്കട്ടെ, ഒടുവിൽ ആനന്ദവിള കൊയ്തെടുക്കൂ. സ്വാമി പറഞ്ഞു നിർത്തി. ജയ് സായിരാം. ശാരീരികമായി പോലും സ്വാമി നമുക്ക് വേണ്ടി എത്ര അധ്വാനിച്ചു, അതിൻ്റെ നന്ദി പ്രകടനത്തിനായി നമുക്ക് സ്വാമിയുടെ ശാസനങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കാം. നമുക്കതിനാകട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.